സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒരു പ്രതീക്ഷയില്ലാതെ വന്നാണ് തകർത്ത് വാരി എന്ന് വെച്ചാൽ എല്ലാവരും പെർഫോമൻസ് ബേസ്ഡ് മേക്കിങ് സൗണ്ട് എന്നെ ഇടുമ്പോൾ മസ്റ്റ് ആയിട്ട് വാച്ച്, മസ്റ്റ് വാച്ച് തിയേറ്റർ. ഒരു കാരണവശാലും ഇത് ഒ ടി ടി നോക്കരുത്, നിങ്ങൾ പ്രൊമോഷൻ ചെയ്ത് ഈ പടം കൊണ്ടുവരണം. അതുപോലത്തെ പടം അവിടെ കിടുപ്പം പടം മലയാള സീൻ ഇതെന്ന് വെച്ചാൽ ഒരു നമ്മുടെ പഴയ മൂന്ന് പടം കമ്പട്ടിപ്പാടവും അജയജാന്തരവും മറ്റേ നമ്മുടെ അംഗമലേഴ്സ് ഒരുമിച്ച് കണ്ട പോലെ ഉണ്ട്. മസ്റ്റ് മസ്റ്റ് വാച്ച് തിയേറ്റർ. ഈ ഡയറക്ടർ തകർത്തോട്ട് ഉഗ്രൻ, നല്ല പടം. എന്തെങ്കിലും പറഞ്ഞു പോയാൽ സ്പോയിലർ ആവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, മലയാളത്തിന് പുതിയൊരു സ്റ്റണ്ട് മാസ്റ്ററെ കിട്ടിയിട്ടുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. പുതിയ സ്റ്റണ്ട് മാസ്റ്റർക്ക് മലയാളത്തിലേക്ക് സിനിമയുടെ സീൻ മാറ്റം എന്നൊക്കെ ഉള്ളത് ആധികാരികമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ ഇത് ഫൈറ്റ് ഫൈറ്റ് കൊറിയോഗ്രാഫി ഗംഭീരമായിട്ടുണ്ട്. പിന്നെ കണ്ടു പറയട്ടെ, ഓഡിയൻസ് കണ്ടിട്ട് പറയട്ടെ. സീൻ മാറ്റമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, പക്ഷെ പടം വേറെ ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്, പുതുമ. അത് കളർ ടോണും ആ പഴയ കാലഘട്ടവും ഇതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആക്ടേഴ്സ് എല്ലാം വേറെ ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളി ലെവലാണ്. രണ്ട് മച്ചാമാരുണ്ട്, അവരുടെയാണ് തകർപ്പം. നല്ലൊരു ആക്ഷൻ ചിത്രമാണ്. വിനോദ് ജോസ് ചെമ്മൻ്റെ അഭിനയം അതിഭയങ്കരമായ അഭിനയമാണ്. നല്ല ആക്ഷനാണ്. മൊത്തത്തിൽ സിനിമ ഒരു പോലീസ് കഥയാണ്. നല്ല സൗണ്ട് മിക്സിങ്, നല്ല സമയം, മുഴുവൻ സമയം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ്. ലുക്മാനോറാനും ചെമ്മൻ വിനോദിൻ്റെ ഒപ്പത്തിനൊപ്പം നമ്മൾ ആദ്യം ഓർക്കും ചെമ്മൻ വിനോദിന് പാവമാണ്, പക്ഷെ അവസാനമാണ് നമുക്കിത് ശരിക്കും മനസ്സിലാവണത്. പക്ഷേ പുള്ളിയുടെ ഇത്രയും നാളും ക്യാരക്ടർ ചെയ്തതിൽ ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്നത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ജയൻ ആ പുള്ളിയുടെ അഭിനയത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ഭാവം എല്ലാം എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി ഗംഭീരമായിരുന്നു പടം, നല്ല പടമായിരുന്നു. ഞാനിതിൽ അമ്മറോളാണ് ചെയ്തത്. ലുക്മാൻ്റെ വെച്ചാൽ അത്രയും നമ്മൾ പ്രതീക്ഷിച്ചതിനെ കാണും, പ്രതീക്ഷ അത്രയും എന്ന് പറയാം. ഡയറക്ടറും എല്ലാം എല്ലാം മേക്കിങ്ങും എല്ലാം ഗംഭീരമായിരുന്നു. പടം കിടിലം പടമാണ്. അതായത് അങ്കമാലിക്കാരൻ ഉല്ലാസരൻ, അതായത് ചമ്മ വിനോദിൻ്റെ അനിയൻ കിടുക്കി, അതായത് പടത്തിൽ മേക്കിങ്ങൊക്കെ കിട്ടില്ല, ഒന്നിനൊന്ന് മെച്ചം. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിന് ബി ജി എം, ഒന്നിനൊന്ന് മെച്ചം. അതായത് ഒന്നര മാസത്തെ അല്ല, ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കണ്ട ഒരു കിടിലം പടം അങ്ങനെയാണ് പറയാം.